വെൽക്കം ബാക്ക് ടു കളർ ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ. ഒരു ഇടിമുളക് ചിക്കൻ ആണ്. നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ, അതൊക്കെ ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ഒരു ഡിഷാണ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ. ചിക്കന്റെ വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു റെസിപ്പിയെ പറ്റി നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇടിമുളക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരു അര കിലോ ചിക്കനകത്ത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യുന്നൊരു അരമണിക്കൂർ മുമ്പേ ഇങ്ങനെ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, തക്കാളി, തേങ്ങാക്കൊത്ത്, പെരുംജീരകപ്പൊടി, ഗരം മസാല, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില്, കാഷ്യൂനട്ട്, തേൻ, നമുക്ക് ഇതിന് തേൻ വേണം. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചതച്ച മുളകാണ്. ഏകദേശം ഒരു 10-11 മുളകെടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്ത് വെക്കണം. അപ്പം ഇത്രയാണ് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള പാൻ തന്നെ എടുത്തുള്ളൂ കേട്ടോ. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വെക്കാൻ പോകുന്നൊരു ഐറ്റമാണ്. നന്നായിട്ട് തേങ്ങാക്കോത്ത് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ചെറിയുള്ളി നമ്മളിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് തന്നെ തക്കാളി അന്നേരം ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ഏകദേശം ഒരു 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ചതച്ച മുളക് ഇടാനുള്ളത് കൊണ്ട് തന്നെ പച്ചമുളക് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇളക്കി ആ എണ്ണയിലിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഓക്കെ, ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇനി ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഓക്കെ, ചിക്കൻ ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിലിട്ടിട്ട് ആണിത് വേവിച്ചെടുക്കുന്നത്. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചതച്ച മുളക് അതിട്ട് കൊടുക്കാം. അടുത്ത മുളക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. വലിയ മെനക്കേടൊന്നുമില്ല. മുളകൊന്നും ചതച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ചതച്ച മുളക് മേടിക്കാൻ തന്നെ കിട്ടും. ഇനി അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില,
കൂടിയിട്ട് നമുക്ക് പെരുംജീരകം പൊടിച്ചതിടാം. അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറിയ തീര് അടച്ച് വെച്ച് കഴിഞ്ഞിരിക്കും. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീര് നല്ല ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ തേൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. തേൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും അതേപോലെ ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ ചെറിയുള്ളിയിലെയും തക്കാളിയിലെയും ചിക്കനിലെയൊക്കെ വെള്ളം ഇറങ്ങിയാണ് വേവുന്നത്. ഇതിന് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് നല്ലപോലെ ഇളക്കിയായിരുന്നു. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു ഡിഷ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻ്റ് ചെയ്യണം. ഓക്കെ, ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.